ദേശീയ തലത്തിൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകുമ്പോൾ കടുത്ത ആശങ്കയിൽ യു പി എ ഘടകകക്ഷികളും ഡി എം കെയും മുസ്ലിം ലീഗുമാണ് ഇപ്പോൾ യു പി എ സഖ്യത്തിലെ പ്രധാന കക്ഷിയായി നിലകൊള്ളുന്നത്. ഇങ്ങനെയാണ് പാർട്ടിയുടെ മുന്നോട്ട് പോക്കെങ്കിൽ ഡി എം കെയും പുതുവഴി തേടുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഡി എം കെ പോലെ കടുത്ത ആശങ്കയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വവും. ലീഗുമായി അടുത്ത ബന്ധം പുലർത്തിയ നേതാവായിരുന്നു മറുകണ്ണം ചാടിയ ഗുലാം നബി ആസാദ്. നേരത്തെ തന്നെ കപിൽ സിബലും പോയതോടെ പാർട്ടി കടുത്ത ആശങ്കയിലാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലമാകുന്നതാണ് ലീഗിനെ ആശങ്കപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ന്യൂനപക്ഷ മുഖവും മാത്രമായിരുന്നില്ല, പാണക്കാട് തങ്ങൾ കുടുംബവുമായി വ്യക്തിബന്ധം പുലർത്തിയ ആളുമായിരുന്നു. ഇതിനു മുൻപ് കോൺഗ്രസ് വിട്ട കപിൽ സിബലാകട്ടെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നിയമ പോരാട്ടങ്ങളിൽ മുമ്പനുമായിരുന്നു. ഇവരുടെ പോക്ക് തടയുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വൻ പരാജയമാണെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് ഏറ്റവും ശക്തിയെ നിലനിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ആകെ ദുർബലപ്പെടുത്തുമെന്നും ആസാദിൻ്റെ രാജിയെക്കുറിച്ച് മുതിർന്ന ലീഗ് നേതാവും പ്രതികരിച്ചു. പ്രത്യക്ഷത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്, പക്ഷേ അതിനപ്പുറം മാനങ്ങളുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. കേരളത്തിലായിരുന്നു ഇങ്ങനെ വിട്ടുപോക്കെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ഇടപെടാൻ ലീഗിന് അവസരം കിട്ടുമായിരുന്നു. ഇത് ദേശീയ തലത്തിലായതുകൊണ്ട് നോക്കി നിൽക്കാനേ കഴിയൂ. ആസാദ് പലപ്പോഴും പാണക്കാട് സന്ദർശിച്ചിട്ടുണ്ട്. 2000 പാണക്കാട് ശിഹാബിൽ തങ്ങളോടൊപ്പമാണ് അദ്ദേഹം ഈദ് ആഘോഷിച്ചത്. പിന്നീട് ശിഹാബ് തങ്ങൾ അന്തരിച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ പാണക്കാട്ടെത്തിയ അദ്ദേഹം പ്രാർത്ഥനയിലും പങ്കെടുത്തു. പിൻഗാമിയായി വന്ന ഹൈദരാലി തങ്ങളുമായി അദ്ദേഹം അടുപ്പം പുലർത്തി. കഴിഞ്ഞ April 23 ഡൽഹിയിലെ ലീഗിൻ്റെ പോഷക സംഘടനയായ കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ സംഘടിപ്പിച്ച ഹൈദരാലി തങ്ങൾ അനുസ്മരണ ചടങ്ങിലും ആസാദ് പങ്കെടുത്തു. പലപ്പോഴും സംസ്ഥാന തലത്തിലെ മുന്നണി ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോഴും സോണിയ നിയോഗിച്ചത് ഗുലാം നബിയെ ആയിരുന്നു. ലീഗിൻ്റെ ദേശീയ മുഖമായിരുന്നു ഇ അഹമ്മദിൻ്റെ അനുസ്മരണ ചടങ്ങ്. ഈ വർഷം February 1 കോഴിക്കോട് നടന്നപ്പോൾ സ്മാരക പ്രഭാഷണമാണ് ആസാദ് അന്ന് നടത്തിയത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ നില മെച്ചപ്പെടാൻ കാരണം മുസ്ലിം ലീഗാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ കൂടി അഭിസംബോധന ചെയ്യാൻ ലീഗ് മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് വിട്ടെങ്കിലും മതനിരപേക്ഷ മുന്നണിയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ആശ്വസിക്കുകയാണ് ലീഗ് നേതൃത്വവും. കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലരെങ്കിലും വിമർശനത്തെ വ്യക്തിപരമായി എടുത്തതാകാം അകൽച്ച കൂട്ടിയതെന്നും പറയുന്നുണ്ട്. എന്തുവന്നാലും BJPയിലേക്ക് ഇല്ലെന്ന് കപിൽ സിബലും ആസാദും വ്യക്തമാക്കിയതാണ്. അതേസമയം കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായി നിലകൊള്ളുന്നത്. കേരളത്തിൽ പാർട്ടി ദുർബലമായാൽ CPM എന്ന ഓപ്ഷൻ ലീഗിന് മുന്നിലുണ്ട്. ലീഗിനെ LDFലേക്ക് ക്ഷണിച്ചുകൊണ്ട് EP ജയരാജനും രംഗത്ത് വന്നിരുന്നു. ആ ക്ഷണം ലീഗ് ഇപ്പോഴും മാറി ചിന്തിക്കാവുന്ന അവസരം ഒരുക്കുന്നത്.